നമസ്കാരം, വെൽക്കം ടു കോംപിറ്റേറ്റീവ് ക്രാക്കർ. എന്റെ പേര് ശ്രീജൻ ടി കെ. എൽ ഡി സി എക്സാമിന്റെ ഡേറ്റ് ഒക്കെ നമ്മുടെ അറിയാം, നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു. വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ എൽ ഡി സി എക്സാം വരും. വളരെ ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് പഠിച്ചോണം. സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കോണം. അപ്പം അതിനകത്ത് എൽ ഡി സി പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, എല്ലാ സിലബസ് ബേസാണ് നോക്കുന്നത്. നമുക്ക് ജോഗ്രഫിയിലെ കുറച്ച് സിലബസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ജോഗ്രഫി സിലബസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ജോഗ്രഫിയിൽ ആദ്യം വരുന്നത് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഏതൊക്കെയാണ്, ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചുള്ള പഠനം എന്താണ്, അടിസ്ഥാന വസ്തുക്കൾ ഏതൊക്കെയാണ്, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ തുടങ്ങിയ സ്ട്രക്ചർ ഓഫ് എർത്ത്, ഫോർകം, സിയാൽ, സിമാൽ, ലിതോസ്ഫിയർ, അസ്തനോസ്ഫിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭൗമ ഉപരിതലം, അതിനകത്ത് ഒരുപാട് ഭൂരൂപങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, മരുഭൂമിയെക്കുറിച്ച്, പീഠഭൂമികളെക്കുറിച്ചൊക്കെ വരുന്നുണ്ട്. അടുത്തത് അന്തരീക്ഷ മർദ്ദവും കാറ്റും, കാറ്റ് മർദ്ദം കൂടിയ മേഖലയിൽ നിന്ന് മർദ്ദം കുറഞ്ഞ മേഖലയിലേക്ക് നിന്ന് കുറഞ്ഞ കുറേ വിശദീകരണങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇനി താപനിലയും ഋതുക്കളും, ഏതൊക്കെ ഋതുക്കളുണ്ട്, അതോടൊപ്പം തന്നെ ആഗോള പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്, നമ്മൾ അഭിമുഖീകരിക്കുന്ന ആഗോളമുള്ള പ്രധാന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്, ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ്, വിവിധ തരം മലിനീകരണങ്ങൾ ഏതൊക്കെയാണ്, വിവിധ തരം മലിനീകരണം, എന്താണ് മലിനീകരണം, മാപ്പുകൾ, ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ തുടങ്ങിയ കാര്യം, വിദൂര സംവേദനം, വിദൂര സംവേദനം വരുന്നുണ്ട്, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ ഏതൊക്കെയാണ്, മഹാസമുദ്രങ്ങൾ, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, അതോടൊപ്പം ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സമുദ്ര ചലനങ്ങൾ, ഓഷൻ കറണ്ട് എന്ന് പറയുന്നു, ഉഷ്ണജല പ്രവാഹം, ശീതജല പ്രവാഹം തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ഭൂഖണ്ഡങ്ങൾ, പ്രധാന 7 ഭൂഖണ്ഡങ്ങൾ, ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അതിനകത്തെ പ്രധാന രാജ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ എല്ലാം ചോദിക്കും. ഓക്കെ, ഇനി ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും, ലോകരാഷ്ട്രങ്ങൾ അവയുടെ സവിശേഷതകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ എക്സാമിന്റെ സിലബസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ജോഗ്രഫിയെ പ്രധാനമായിട്ട് മൂന്നായിട്ട് അതിരിച്ചിരിക്കുന്നത്, വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി. വേൾഡ് ജോഗ്രഫിയുടെ സിലബസാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തായിട്ട് വരുന്നത് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യ, ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള പഠനം, ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ എത്രയായി തരം തിരിച്ചിരിക്കുന്നു, അവയുടെ സവിശേഷതകൾ, പിന്നെ പറയുന്നത് ഉത്തരപർവ്വത മേഖല, നദികൾ, അതോടൊപ്പം തന്നെ ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, കാലാവസ്ഥ. അപ്പോൾ ഭൂമിശാസ്ത്രം ഇന്ത്യയെ പ്രധാനമായിട്ട് എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു, ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം അല്ലെങ്കിൽ കാലാവസ്ഥ, ദ്വീപുകൾ. ഇനി പ്രധാനമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് ഇന്ത്യൻ നദികൾ, നദികളെക്കുറിച്ച്. ഇന്ത്യൻ നദികളെ രണ്ടായി തിരിച്ച് നമുക്കെല്ലാം അറിയാം, ഹിമാലയൻ നദികളും ഉപദ്വീപി നദികളും, സിന്ധുഗംഗ, ബ്രഹ്മപുത്ര, നർമ്മദാപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മാഹി നദി, സബർമതി, ലൂണി നദി തുടങ്ങിയ നദികളെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട കൃഷി രീതികൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ധാതുക്കളും വ്യവസായങ്ങളും ഏതൊക്കെയാണ്, പ്രധാന ധാതുക്കളും മിനറൽസ് ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം പഠിക്കാനുണ്ട്. ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. അപ്പോൾ ഗതാഗതവുമായി ബന്ധപ്പെട്ട റോഡ് ഗതാഗതം, അതോടൊപ്പം തന്നെ ജലഗതാഗതം, അതോടൊപ്പം തന്നെ വ്യോമഗതാഗതം, അതുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുക്കൾ, കാര്യങ്ങളൊക്കെ ഈ സിലബസിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ഒരു ഭാഗമാണ് കേരളം, കേരളവുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ഭൂപ്രകൃതി ജില്ലകൾ, കേരളത്തിലെ 14 ജില്ലകളെ കുറിച്ചും കേരളത്തിന്റെ ഭൂപ്രകൃതി, മലനാട്, ഇടനാട്, തീരപ്രദേശം പഠിക്കാനുണ്ട്. അതിന്റെ സവിശേഷതകൾ, കേരളത്തിലെ നദികൾ ഏതൊക്കെയാണ്, കേരളത്തിലെ പ്രധാന നദികൾ തുടങ്ങിയ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ കേരളത്തിലെ കാലാവസ്ഥാ രീതികൾ, കേരളത്തിലെ കാലാവസ്ഥയും ബന്ധപ്പെട്ട പഠനം പഠിക്കാനുണ്ട്. സ്വാഭാവിക സസ്യപ്രകൃതി, അതോടൊപ്പം തന്നെ വന്യജീവികൾ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, അതോടൊപ്പം തന്നെ കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ഏതൊക്കെയാണ്, കേരളത്തിലെ പ്രധാന കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ പ്രധാന സ്രോതസ്സുകൾ, സംവിധാനങ്ങൾ, പ്രധാന ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ സ്രോതസ്സുകളും അവയുടെ സംവിധാനങ്ങളും, റോഡ്, അതോടൊപ്പം തന്നെ ധാതുക്കളും വ്യവസായവും, റോഡുമായി ബന്ധപ്പെട്ട് റോഡിനെ കുറിച്ച്, അതോടൊപ്പം റോഡ് ശൃംഖലയെക്കുറിച്ച്, ധാതുക്കളെക്കുറിച്ചും വ്യവസായങ്ങളെക്കുറിച്ചും, ഊർജ, ജല, റെയിൽ, വ്യോമഗതാഗത സംവിധാനങ്ങൾ, കേരളത്തിലെ ഊർജ,
അതോടൊപ്പം തന്നെ ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പോകേണ്ടത് SCERT വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. SCERT ടെസ്റ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കും. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ ഏരിയയും കൃത്യമായിട്ട് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് പഠിക്കണം. ജോഗ്രഫിയിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്, എളുപ്പമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ SCERT ടെസ്റ്റിന് ഏതൊക്കെ നമുക്ക് പ്രധാനമായിട്ടും കവർ ചെയ്യാം. SCERT ഭൂമിശാസ്ത്രം കേരളത്തിൽ SCERT ക്ലാസ് 5 അഞ്ചാം ക്ലാസ്സിലെ 10th ചാപ്റ്ററിലുള്ള കേരളക്കരയിൽ എന്ന് പറഞ്ഞ ഭാഗം ഉറപ്പായിട്ടും വായിച്ചു നോക്കണം, പഠിക്കണം. ഇനി SCERT ക്ലാസ് 6 ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 മൂന്നാമത്തെ ചാപ്റ്ററിലുള്ള കേരളം, മണ്ണും മഴയും മനുഷ്യരും, കേരളത്തിലെ മണ്ണുകളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മസ്റ്റായിട്ട് നമ്മൾ ഈ SCERT ടെസ്റ്റുകളിൽ കവർ ചെയ്യണം. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട SCERT ക്ലാസ് ടെസ്റ്റ് അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ 11 ചാപ്റ്റർ 11 വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യ. അതിനകത്ത് വരുന്നത് നമ്മുടെ ഇന്ത്യ, ഇന്ത്യയെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. SCERT ക്ലാസ് 7 ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ 13 ചാപ്റ്റർ 13 ഇന്ത്യയിലൂടെ എന്നുള്ള ഭാഗമുണ്ട്. ആ ഒരു ടോപ്പിക്കിൽ ഒരുപാട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി SCERT ക്ലാസ് 10 പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ 7 ഏഴാം പാഠപുസ്തകത്തിൽ, അല്ലെങ്കിൽ ഏഴാമത്തെ ചാപ്റ്ററിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ഇന്ത്യയുടെ പ്രധാന വൈവിധ്യങ്ങളെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത SCERT ക്ലാസ് 10 പത്താം ക്ലാസ്സിലെ തന്നെ എട്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അടുത്തത് SCERT അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 പഠിക്കേണ്ടത് പ്രപഞ്ചമെന്ന മഹാത്ഭുതം, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം, പ്രപഞ്ചം വികസിക്കുകയാണെന്ന് കണ്ടെത്തിയതാണ് എഡ്വിൻ ഹബിൾ, അതോടൊപ്പം തന്നെ പ്രപഞ്ച സിദ്ധാന്തങ്ങളൊക്കെ. ഇനി SCERT ക്ലാസ് 5 ചാപ്റ്റർ 6 വൻകരകളും സമുദ്രങ്ങളും, ഏതൊക്കെയാണ് നമ്മുടെ പ്രധാന വൻകരകൾ? 7 വൻകരകളുണ്ട്. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. സമുദ്രങ്ങൾ പസഫിക് സമുദ്രം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം തുടങ്ങിയ സമുദ്രങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഇനി SCERT ക്ലാസ് 6 ചാപ്റ്റർ 5 ഭൂമിയുമായി ബന്ധപ്പെട്ട കഥയും കാര്യവും പഠിക്കാനുണ്ട്. ഇനി SCERT ക്ലാസ് 6 SCERT ആറാമത്തെ ക്ലാസ്സിൽ ചാപ്റ്റർ 6 പഠിക്കാനുള്ളത് വൈവിധ്യങ്ങളുടെ ലോകം, ലോകത്തിലെ പ്രധാന വൈവിധ്യങ്ങൾ ഏതൊക്കെയാണ്, വൈവിധ്യങ്ങളുടെ ലോകം. അടുത്തത് SCERT ക്ലാസ് 7 ആറാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഭൂപടങ്ങളുടെ പൊരുൾ, ഭൂപടങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണെന്ന് പറയുന്നു, അതിൻ്റെ പൊരുൾ തേടി ആദ്യമായിട്ട് ഭൂപടം നിർമ്മിച്ചതാറ്, ഭൂകടപ്പത്തിലെ സാങ്കല്പിക രേഖകൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അടുത്ത SCERT 7 വരുന്നതാണ് ഭൂമിയും ജീവലോകവും. ഇനി SCERT 7 12 വരുന്ന കാര്യങ്ങൾ സൗരതാപനം, അന്തരീക്ഷസ്ഥിതി. എന്താണ് അന്തരീക്ഷം? ഭൂമിയെ പൊഞ്ഞിരിക്കുന്ന വാതകങ്ങളുടെ ആവരണമാണ് അന്തരീക്ഷം, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സൗരതാപനവും അന്തരീക്ഷസ്ഥിതിയും. ഇനി SCERT ക്ലാസ് 8 8 ചാപ്റ്റർ 3 വരുന്നതാണ് ഭൗമ രഹസ്യങ്ങൾ തേടി, ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഭൗമ രഹസ്യങ്ങൾ തേടി എന്തൊക്കെ കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി SCERT ക്ലാസ് 8 അതോടൊപ്പം ക്ലാസ് 8 ചാപ്റ്റർ 12 വരുന്നതാണ് ഭൂമിയിലെ ജലം, ജീവഗ്രഹം, ജലഗ്രഹം, നീലഗ്രഹം, ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭൂമിയിലെ ശുദ്ധജലസ്രോതസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്ന ഭൂമിയിലെ ജലം എന്ന് പറയുന്ന ഒരു ഭാഗം പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത SCERT 8 ആറാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ് ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം. നമ്മൾ പറഞ്ഞു ഭൂപടങ്ങളെക്കുറിച്ചുള്ള പഠനം, ഓക്കെ, കാർട്ടോഗ്രഫി തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇനി SCERT ക്ലാസ് 8 ചാപ്റ്റർ 10 വരുന്നതാണ് ഭൂമിയുടെ പുതപ്പ്. നമ്മൾ ഓസോൺ ശോഷണം, ഓസോണുമായി ബന്ധപ്പെട്ട ഭൂമിയെ പൊഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഭൂമി ബന്ധപ്പെട്ട മറ്റു വസ്തുക്കളൊക്കെ വരുന്നതാണ് ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ.
ഇനി എസ് സി ആർ ടി ഒമ്പതാം ക്ലാസ്സിൽ ഒന്നാം ചാപ്റ്റർ വരുന്നതാണ് സർവവും സൂര്യനാൽ. സൂര്യനുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ, സൂര്യനെ കുറിച്ചുള്ള വിവരങ്ങൾ, അതോടൊപ്പം തന്നെ സൂര്യന്റെ ഉപരിതല ഊഷ്മാവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്ത എസ് സി ആർ ടി ക്ലാസ് ഒമ്പതിൽ ചാപ്റ്റർ രണ്ടിൽ വരുന്നതാണ് കാലത്തിന്റെ കയ്യൊപ്പുകൾ. കാലവുമായി ബന്ധപ്പെട്ട പ്രാചീന പുരാതന കാലവും ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കാലത്തിന്റെ കയ്യൊപ്പുകൾ. ഇനി എസ് സി ആർ ടി ക്ലാസ് ഒമ്പത്, അതോടൊപ്പം തന്നെ ചാപ്റ്റർ നാലിൽ വരുന്നതാണ് പ്രകൃതിയുടെ കൈകളാൽ. പ്രകൃതിയുമായി ബന്ധപ്പെട്ട ജീവിത രീതിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ, പ്രകൃതിയുടെ കൈകളാൽ തുടങ്ങിയ ഭാഗം. ഇനി എസ് സി ആർ ടി ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലെ അഞ്ചാം പാഠത്തിൽ വരുന്നൊരു ഭാഗമാണ് സമുദ്രവും മനുഷ്യരും. സമുദ്രവും മനുഷ്യരും തമ്മിലുള്ള പ്രത്യേകതകൾ എസ് സി ആർ ടിയിലെ പത്താം ക്ലാസ്സിലെ ഒന്നാം പാഠപുസ്തകം ഒന്നാം ചാപ്റ്ററിൽ വരുന്നതാണ് ഋതുഭേദങ്ങളും സമയവും. സമയവുമായി ബന്ധപ്പെട്ട ഋതുഭേദങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ രണ്ടാം ചാപ്റ്ററിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാറ്റിൻ്റെ ഉറവിടം തേടി. കാറ്റിൻ്റെ ഉറവിടം തേടി. ഓക്കെ, അടുത്തത് എസ് സി ആർ ടി പത്താം ക്ലാസ്സിൽ തന്നെ നാലാമത്തെ ചാപ്റ്റർ, എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ് ഭൂതല വിഷയകലനം. ഭൂതല വിഷയകലനം ഭൂപടങ്ങളിലൂടെ, ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ ആറാം ചാപ്റ്ററിൽ വരുന്ന കാര്യമാണ് ആകാശക്കണ്ണുകളും അറിവിൻ്റെ വിശകലനവും. ആകാശക്കണ്ണുകളും അതോടൊപ്പം തന്നെ അറിവിൻ്റെ വിശകലനവും. ആകാശക്കണ്ണുകളും അറിവിൻ്റെ വിശകലനവും. പ്രധാനമായും നമുക്ക് പറയാനുള്ളത് എൽ ഡി സി എക്സാമിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു. 75 ദിവസത്തെ ക്രാഷ് കോഴ്സ് ഞങ്ങൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ പ്രദാനം ചെയ്യുന്നു. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ വളരെ ഈസി ആയിട്ട് പഠിക്കേണ്ട രീതികൾ, ഏതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കും അറിയുന്നതിന് വേണ്ടി നിങ്ങൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജിയോഗ്രഫിയിൽ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്, ഈസി ഉള്ള കാര്യങ്ങളുണ്ട്. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഈസി മെത്തേഡിലൂടെ നമുക്ക് പഠിച്ച് കംപ്ലീറ്റ് സിലബസ് പ്രധാനമായിട്ടും കവർ ചെയ്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായ അവബോധം ഉണ്ടാക്കി നമുക്ക് പൂർണ്ണമായ മാർക്ക് അതിൽ നിന്ന് മേടിച്ചെടുക്കാം. മക്കളെ എല്ലാവരും സ്ട്രോങ് ആയിട്ട് പഠിക്കുക. ഈ എൽ ഡി സി പരീക്ഷയ്ക്ക് എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ കയറി സർക്കാർ ജോലി എന്ന വാഗ്ദാനം നിറവേറ്റുക. എല്ലാവിധ ആശംസകളും.